ഹലോ ഫ്രണ്ട്സ്, ഞാൻ റമീസ് അലി. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ബഡ്ജറ്റ് ഹോം പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് സ്പേസ് മാനേജ്മെൻറ്റ് തന്നെയാണ്. സ്പേസ് അധികം പോകാതെ എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോഴാണ് ആ വീട് പൂർണ്ണമാവുന്നത്. അത്തരത്തിൽ നമുക്ക് ഒരുപാട് ക്യാഷും സേവ് ചെയ്യാൻ സാധിക്കുന്നു. അത്തരത്തിൽ സ്പേസ് മാനേജ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യം നൽകി ഞാൻ ഡിസൈൻ ചെയ്ത ഒരു വീടിൻ്റെ പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലുള്ള ഒരു പ്ലോട്ടിലേക്ക് വേണ്ടിയാണ്. ആ പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5 ഏക്കർ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വീടിൻ്റെ പ്ലാൻ ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. വീടിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുക ഈ മതിലുകളാണ്. മതിലിനോട് ചേർന്ന് ഒരു ഗേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഗേറ്റ് കടന്ന് നമ്മൾ ആദ്യം എത്തിച്ചേരുക ഈ കാർ പോർഷനിലേക്കാണ്. കാർ പോർഷനിൽ നിന്ന് സിറ്റൗട്ടിലേക്കും. ഈ വീട് ഫേസ് ചെയ്യുന്ന സൗത്ത് സൈഡിലേക്കാണ്. എന്നാൽ കൂടി വീടിൻ്റെ എൻട്രൻസും അതേപോലെ മെയിൻ ഡോറും കൊടുത്തിരിക്കുന്നത് കിഴക്ക് വശത്തേക്കായിട്ടാണ്, ഈ സൈഡിലേക്കാണ്. അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു, ഈ സൈഡിലേക്ക് തന്നെ മെയിൻ ഡോർ കൊടുക്കണം, അതേപോലെ എൻട്രൻസ് കൊടുക്കണം എന്നുള്ളത്. അത് നമ്മൾ ഈ പ്ലാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സിറ്റിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഈ ലിവിംഗ് റൂമിലേക്കാണ്. ലിവിംഗ് റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂം കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുക ഈ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു വാഷ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഡൈനിങ്ങിൽ നിന്ന് വീടിൻ്റെ പുറകിലേക്ക് പോകാനായിട്ട് ഒരു ഫോൾഡിംഗ് ഡോർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം ഒരു വലിയ ബെഡ്റൂമാണ്. 12x14 സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. അതായത് 360x420 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് ഏരിയ, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്നിവ കൊടുത്തിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ എടുത്തു പറയേണ്ട ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ്. അവിടെ നമുക്കൊരു വലിയ സ്പേസ് സേവിംഗ് ലഭിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിലാണ് സ്വിമ്മിംഗ് പൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ സ്റ്റെയർ കേസിന് താഴെയാണ് വരുന്നത്. അത് ഔട്ട്ഡോറിലാണ്, അതായത് സ്വിമ്മിംഗ് പൂൾ ഔട്ട്ഡോറിലും എന്നാൽ സ്റ്റെയർ കേസ് ഇൻഡോറിലാണ്. ഇൻഡോറിൽ നിന്ന് എൻട്രി വരുന്ന രീതിയിലാണ് സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ കയറി ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ നമ്മൾ ആദ്യം എത്തിച്ചേരുക ഈ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം 3 ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 3 ബെഡ്റൂംസും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. ഇതിൽ 1-ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂം താഴെയുള്ള ബെഡ്റൂമിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് ഏരിയ, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്നിവ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ 2-ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ 330x360 സെൻറ്റിമീറ്റർ ആണ്. ഈ ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലെ 3-ാമത്തെ ബെഡ്റൂം ഇതാണ്. ഈ ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻസ് 330x360 സെൻറ്റിമീറ്റർ ആണ്. ഈ ബെഡ്റൂം ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓപ്പൺ ടെറസ് കം ഗാർഡൻ ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഏരിയയിലേക്കുള്ള ആക്സസ് ഈ 3 ബെഡ്റൂം, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ 3 ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ആക്സസ് ഈ ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1048 സ്ക്വയർ ഫീറ്റ് ആണ്. കാർ പോർച്ച് അടക്കം 1048 സ്ക്വയർ ഫീറ്റ് ആണ്. ഫസ്റ്റ് ഫ്ലോർ ഏരിയ 910 സ്ക്വയർ ഫീറ്റും അപ്പോൾ ടോട്ടൽ ഏരിയ 1958 സ്ക്വയർ ഫീറ്റ് ആണ്. ഇനി നമുക്ക് വീടിൻ്റെ കുറച്ച് 3D എക്സ്റ്റീരിയർ വ്യൂസ് കാണാം.
ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീടും പ്ലാനും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഈസ് റമീസ് സൈനിങ് ഓഫ്.